നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇന്ന് ആളുകളെ കൊല്ലാൻ പോലും മടിക്കാത്ത കാലമാണ്. എത്രയെത്ര കൊലപാതക വാർത്തകളാണ് നമ്മൾ ദിനം പ്രതി വായിക്കുന്നത്. ഇന്നത്തെ കാലത്ത് അത് സ്വന്തം വീട്ടിലുള്ളവരെ ആണെങ്കിൽ പോലും, എന്തിനേറെ അമ്മയായാലും അച്ഛനായാലും സഹോദരങ്ങളായാലും മക്കളായാലും അവരെ എല്ലാം തന്നെ സ്വന്തം ആവശ്യങ്ങൾക്കും സ്വന്തം താല്പര്യങ്ങൾക്കും അനുസരിച്ച് കൊലപ്പെടുത്താൻ യാതൊരു ഭയവും അതുപോലെ തന്നെ യാതൊരു മനുഷ്യത്വവും ഇല്ലാത്ത കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അത് നമുക്ക് വരുന്ന വാർത്തകളിൽ നിന്നൊക്കെ തന്നെ മനസ്സിലാവും. കോഴിക്കോട് കൂടത്തായിൽ സ്വന്തം താല്പര്യത്തിനനുസരിച്ച് അല്ലെങ്കിൽ തനിക്ക് ഉപകാരമാകുന്ന രീതിയിൽ ജീവിക്കുവാനായിട്ട് കുടുംബത്തിലെ ബന്ധുക്കളെയെല്ലാം കൊലപ്പെടുത്തിയിട്ടുള്ള കൂടത്തായി ജോളി കേസ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കേരളം ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് വളരെ ഞെട്ടലുണ്ടാക്കുന്ന ഒരു കൊലപാതക വാർത്തയായിരുന്നു കൂടത്തായി ജോളി കേസ്. ഇപ്പോഴും കേസ് അന്വേഷണം മറ്റു കാര്യങ്ങളായിട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലുള്ള കൂട്ടക്കൊലകൾ ഇതിനു മുൻപും പലപ്പോഴായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴിതാ കാമുകനുമായുള്ള വിവാഹം നടത്തി കൊടുക്കാത്ത വീട്ടുകാരെ വിഷം നൽകി കൊലപ്പെടുത്തിയിരിക്കുകയാണ്. അതും 18 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് ഇത്തരത്തിൽ തൻ്റെ കാമുകന്റെ കൂടെ ജീവിക്കാനായിട്ട് വീട്ടുകാരെ എതിർപ്പ് പ്രകടിപ്പിച്ചു വന്നപ്പോൾ അവരെ യാതൊരു മനുഷ്യത്വവും ഇല്ലാതെ കൊലപ്പെടുത്തിയിരിക്കുന്നത്. ഈ സംഭവം പാകിസ്ഥാനിലെ സിന്ധ് പ്രവിശ്യയിലെ ഗൈർപൂർ ജില്ലയിലാണ് നടന്നിരിക്കുന്നത്. ഭക്ഷണത്തിൽ വിഷം കലർത്തിയാണ് സ്വന്തം മാതാപിതാക്കളെയടക്കം ഈ 13 കുടുംബാംഗങ്ങളെ ഈ ഒരു പെൺകുട്ടിയും അതുപോലെ തന്നെ അവളുടെ കാമുകരും ചേർന്ന് കൊലപ്പെടുത്തിയിരിക്കുന്നത്. 18-കാരിയായ ഷീത ബരോഹി അതുപോലെ ബന്ധുവായ അമീർ ബക്ഷ് ബരോഹി എന്നിവരാണ് ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. മാതാപിതാക്കളെയും 5 സഹോദരിമാരെയും 3 സഹോദരന്മാരെയും 1 കുട്ടി ഉൾപ്പെടെ 3 ബന്ധുക്കളെയുമാണ് ഇവർ കൊലപ്പെടുത്തിയത്. കഴിഞ്ഞ ഓഗസ്റ്റിലാണ് കൊലപാതകം നടന്നിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴാണ് വിശദാംശങ്ങളെല്ലാം തന്നെ പുറത്തു വരുന്നത്. ബന്ധുവായ അമീർ ബക്ഷുമായി പ്രണയത്തിലായിരുന്നു 18-വയസ്സുകാരിയായ ഷീത. എന്നാൽ വീട്ടുകാർ ഷീതയുടെ വിവാഹം മറ്റൊരാളുമായി നിശ്ചയിച്ചിരുന്നു. എന്നാൽ ഷീത ഈ വിവാഹത്തെ തുടക്കം മുതൽ തന്നെ എതിർത്തു. അമീറുമായുള്ള ബന്ധത്തെ എതിർത്തതോടെ വീട്ടുകാരെ കൊല്ലാൻ ഷീത തീരുമാനിക്കുകയായിരുന്നു. ഇതിനായി അമീറിന്റെ സഹായം തന്നെയാണ് തേടിയിരിക്കുന്നത്. ഒരു കുടുംബത്തിലെ 13 പേർ ഒറ്റയടിക്ക് മരിച്ചപ്പോൾ പോലീസിനും സംശയമുണർന്നു. അജ്ഞാത രോഗമോ അതോ ഭക്ഷ്യവിഷബാധയോ ആവാം മരണകാരണം എന്നാണ് പോലീസ് ആദ്യം സംശയിച്ചത്. എന്നാൽ കൊല്ലപ്പെട്ടവർ കഴിച്ച ഭക്ഷണ സാധനങ്ങൾ പരിശോധിച്ചപ്പോൾ അതിൽ വിഷാംശം കലർന്നതായി വ്യക്തമായി. ഷീത ഒഴികെയുള്ള മറ്റെല്ലാ അംഗങ്ങളും മരിച്ചെങ്കിലും അവർ പൂർണ്ണ ആരോഗ്യവതിയായിരുന്നതോടെയാണ് പോലീസിന്റെ സംശയം വല്ലപ്പെട്ടത്. കൈമാറിയ വിഷം ഷീത ഭക്ഷണത്തിൽ കലർത്തി ഇവർക്ക് നൽകുകയായിരുന്നു. വീട്ടിലെ 13 പേരും ആ ഭക്ഷണം കഴിക്കുകയും ചെയ്തു. ഓഗസ്റ്റ് 19-നാണ് ഈ ഒരു സംഭവം നടന്നത്. ഭക്ഷണം കഴിച്ചതിനെ തുടർന്ന് അവശരായി തീർന്ന കുടുംബാംഗങ്ങളെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും 9 പേർ അപ്പോൾ തന്നെ മരിക്കുകയും ചികിത്സയിൽ തുടർന്ന 4 പേർ പിന്നീട് മരിക്കുകയായിരുന്നു. ഇതിനിടെ കാമുകനായ അമീർ ബക്ഷിനൊപ്പം ഷീത ഒളിച്ചോടുകയും ചെയ്തു. തുടർന്ന് ഇരുവരെയും പോലീസ് കസ്റ്റഡിയിലെടുത്ത് കൂടുതൽ ചോദ്യം ചെയ്തു. താനാണ് റൊട്ടി മാവിൽ വിഷം ചേർത്തതെന്നും അമീറാണ് വിഷം വാങ്ങി നൽകിയതെന്നും ഷീത പോലീസിനോട് വെളിപ്പെടുത്തുകയായിരുന്നു. നിലവിൽ കോടതിയിൽ ഹാജരാക്കി ഇരുവരെയും റിമാൻഡ് ചെയ്തു. പോലീസ് വിശദമായി നടത്തിയ അന്വേഷണത്തിലാണ് മകളും കാമുകനും ചേർന്ന് വീട്ടിൽ റൊട്ടി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഗോതമ്പിൽ വിഷം കലർത്തിയതാണെന്ന് തെളിഞ്ഞിരിക്കുന്നത്. ഇതേ തുടർന്നാണ് ഞായറാഴ്ച പോലീസ് യുവതിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. വിഷദ്രാവകം കൈമാറിയത് കാമുകനായിട്ടുള്ള അമീറാണെന്നും ഷീത പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. ഇയാളെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ഇരുവരും കുറ്റം സമ്മതിച്ചതായി ഗൈർപൂർ സ്റ്റേഷനിലെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥനായ ഇനായത്ത് ഖാൻ വ്യക്തമാക്കി. ഏതായാലും ഏറെ ഞെട്ടലോടെയാണ് ഈ വാർത്ത കേട്ടത്. ഇനി ഷീതയെ സഹായിക്കാനായിട്ട് മറ്റാരെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ, പുറത്തുനിന്ന് ഇവർ രണ്ടുപേരുമല്ലാതെ മറ്റാരെങ്കിലും ഈ കൊലപാതകത്തിൽ പങ്കുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് അന്വേഷിച്ചു വരികയാണ്. കാമുകനുമായിട്ട് ജീവിക്കാനായിട്ട് വീട്ടുകാർ എതിർത്തതോടു കൂടിയിട്ടാണ് സ്വന്തം സഹോദരന്മാരും അതുപോലെ തന്നെ മാതാപിതാക്കളെ അടക്കം 13 പേരെ ഈ ഒരു 18-വയസ്സുകാരി നിഷ്കരുണം കൊലപ്പെടുത്തിയത്. Thank you.